2022 ഫെബ്രുവരി 25-ന്റെ രാത്രിയിൽ ഈ 10 മണി കഴിഞ്ഞ നേരത്ത് വന്നിരിക്കുന്ന ചില വാർത്തകൾ നമ്മളൊന്ന് അറിയണം. ആശ്വാസം പകരുന്നതാണ് യുഎയുടെ NCMA എന്ന അതോറിറ്റി പറയുന്നത്. മാർച്ച് 1 മുതൽ പബ്ലിക് പ്ലേസുകളിൽ, പൊതുയിടങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മാസ്ക് വേണ്ട, നിർബന്ധമില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അതേസമയം ഓഫീസുകൾക്കുള്ളിലോ ഇൻഡോർ സ്പേസിലോ ഇൻഡോർ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ് നടക്കുമ്പോഴോ അവിടെയൊക്കെ മാസ്ക് വേണം, പുറത്തുള്ള സ്ഥലത്ത് മാസ്ക് നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മാർച്ച് 1 മുതൽ. ഇന്നിപ്പോൾ 25 ആയി, നാളെ ശനി 26, ഞായർ 27, 28, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയാണ്. ഇതിൻ്റെ അർത്ഥം UAE ശക്തമായ റിക്കവറിയിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ്. ഇത് ഒന്നാമത്തെ കാര്യം. അതായത് പുറത്തുള്ള പബ്ലിക് പ്ലേസുകളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, റോഡുകളിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഫൈൻ കിട്ടിയ കാര്യമാണ്. ഇനി 1-ാം തീയതി മുതൽ അങ്ങനെ ഫൈൻ വരില്ല, നിർബന്ധിതമല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കണം. ഇന്ന് അബുദാബിയുടെ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് ദുബായിൽ നിന്നും മറ്റും അബുദാബി എമിറേറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ 28-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഈ ഗ്രീൻ പാസ് അൽ ഹുസൻ ഏർപ്പാട് വേണ്ട. അതും സന്തോഷം നൽകുന്നൊരു കാര്യമായി മാറി. കുറച്ചു മുമ്പ് ആ വാർത്ത വന്നതാണ്. ഇപ്പോൾ 2-ാമത്തെ വാർത്ത, മാസ്ക് പൊതു ഇടങ്ങളിൽ വേണ്ട, ഔട്ട്ഡോറിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇൻഡോറിലെ പൊതു ഇടമാണെങ്കിൽ വേണം മാസ്ക് എന്നത് മറന്നു പോകരുത്. ഇനി അബുദാബിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്കാനർ വെച്ചുള്ള പരിശോധനയുണ്ട്. അതിനെ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NCMA പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ മറ്റൊരു കാര്യം, അബുദാബിയിലെ പബ്ലിക് ഇവന്റുകളിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഗ്രീൻ പാസ് തൽക്കാലം കാണിക്കണം, അതൊഴിവാക്കിയിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ വ്യക്തമായും UAE പുതിയ ദിശാബോധം, കോവിഡിന്റെ ഘട്ടത്തിൽ നിന്ന് നമ്മളിത് മാറിയിരിക്കുന്നു എന്ന വ്യക്തമായ പ്രഖ്യാപനം, 700-ൽ താഴെയായി രോഗബാധ ഇന്ന് വന്നതിൻ്റെ, വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരുന്നതിൻ്റെ, ഒരുപാട് പേരെ പരിശോധിക്കുമ്പോൾ 430,000-ൽ പരമാണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 696 രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെ എല്ലാവർക്കും മൈൽഡാണ്. ഒരൊറ്റൊരാൾ പോലും ഈ രോഗബാധയാൽ ബുദ്ധിമുട്ടി ICU കഴിയുകയാണ് എന്ന സാഹചര്യമില്ല എന്ന കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. അപ്പോഴാണ് NCMA ഇന്ന് ഇക്കാര്യം രാത്രി പറഞ്ഞിരിക്കുന്നത്. നാട്ടിലിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും നമ്മുടെ എല്ലാ മിത്രങ്ങളും ഇതറിയണം. സ്വതന്ത്രമായി നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലും പ്രഖ്യാപിച്ചല്ലോ, ഞങ്ങളുടെ വണ്ടിയിൽ ദുബായിലേക്ക് പോകാൻ ഇന്ത്യയിൽ എവിടെ നിന്നും EGDRFI ICA അപ്രൂവൽ ഒന്നും ഇല്ലാതെ തന്നെ വരുമെന്ന് പറഞ്ഞല്ലോ. അതിനു മുമ്പ് UAE പറഞ്ഞല്ലോ, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇവിടെ നിന്ന് വരുമ്പോൾ റാപ്പിഡ് PCR വേണ്ട എന്ന്. അപ്പോൾ ഓരോരോ നിയമങ്ങളായി കർക്കശ്യം നിറഞ്ഞ സമീപനങ്ങളെല്ലാം, ആ ഒരു കർശനമായ വ്യവസ്ഥകളെല്ലാം ഒഴിവാക്കി തന്നുകൊണ്ടാണ് ഇതാ മാർച്ചിലേക്ക് നമ്മളെ മാർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുന്നത് എന്ന കാര്യം ഓർമ്മ വേണം. ഇതൊക്കെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ, ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, 2020 മാർച്ച് 3-ാമത്തെ വാരം, അപ്പോൾ തുടങ്ങിയ ഓരോരോ കാര്യങ്ങളാണിത്. യാത്രയുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് ഓർമ്മിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ. എന്തെല്ലാം വഴിതരണികളിലൂടെ നമ്മൾ കടന്നുപോയി, എന്തെല്ലാം പ്രതിബന്ധമുണ്ടായി, യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ മുറവിളി കൂട്ടി, ഗർഭിണികൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, മുതിർന്നവർ, ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും മെഡിക്കൽ സൗകര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലെത്തിക്കാൻ നമ്മൾ പറഞ്ഞു. ഓരോന്നോരോന്നായി ശരിയായി വന്നു. ഇപ്പോഴിതാ ഔട്ട്ഡോറിൽ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഔട്ട്ഡോറിൽ നിർബന്ധിതമല്ല മാർച്ച് 1 മുതൽ ഈ മാസ്ക് എന്നത്. എങ്കിലും ഞങ്ങൾ സ്വകാര്യമായി പറയുന്നത്, പറ്റുന്നിടത്തോളം ഈ മാസ്ക് ധരിച്ചാൽ, നല്ല മാസ്കാണ് ധരിക്കുന്നതെങ്കിൽ ഒരുപാട് മറ്റു പല അസുഖങ്ങളിൽ നിന്നും, ഈ പൊടി അടിക്കുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. പൊതുവേ പൊടി കുറവാണ് UAE-യിലെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, കാറ്റടിക്കാനുള്ള സാധ്യത എപ്പോഴുമുള്ള സ്ഥലം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഓരോരോ പേരിട്ട് കാറ്റ് വരുമല്ലോ, അപ്പോഴൊക്കെ പുക പൊടി ശ്വസിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ട്. വാഹനങ്ങൾ ഒരുപാടുള്ള റോഡുകളാണ്,
നല്ല വാഹനങ്ങൾ അല്ലെങ്കിൽ കാർബൺ എമിഷൻ ഉണ്ടാകും, അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു സംഗതിയായി മാസ്ക് ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. എങ്കിലും ആഹ്ലാദം തരുന്ന വാർത്തകളാണ് ഈ രാത്രി ഇപ്പോഴിതായി എത്തിയിരിക്കുന്നത്. ഇത് ദുബായ് വാർത്തയ്ക്ക് നിങ്ങളോട് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിർഭയമായ ഒരു ജീവിതത്തിലേക്ക്, കോവിഡ് അനന്തര ഘട്ടത്തിലേക്ക് ഇതാ ഈ രാജ്യം കടന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന സമീപനങ്ങളാണ് ഇപ്പോഴിതാ എത്തിയിരിക്കുന്നത്. ഇതിനെ അതിൻ്റെതായ പോസിറ്റീവിൽ കാണുക. മറ്റൊരു കാര്യം കൂടി, ഒരാൾ പോസിറ്റീവായാൽ 10 ദിവസം ക്വാറന്റൈൻ എന്ന നിയമത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് ഇപ്പോഴിതാ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവായ ഒരാളുടെ കോണ്ടാക്റ്റോ ക്വാറന്റൈനിൽ കിടക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് 5 ദിവസത്തെ ഇടവേളയിൽ 2 PCR എടുത്തിരിക്കണം, അത് നെഗറ്റീവ് ആകണം എന്ന് മാത്രം. അതും വലിയൊരു ആശ്വാസമല്ലേ? പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് അബുദാബിയിൽ നിന്ന് അല്ലെങ്കിൽ NCMA എന്ന അതോറിറ്റി UAE മൊത്തത്തിൽ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ എമിറേറ്റിനും അവരവരുടെ രോഗബാധയും അവരവരുടെ സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ നിർണായകമായ തീരുമാനം വേണ്ടുന്ന സമയത്തെടുക്കാനുള്ള അവകാശം കൂടി കൊടുക്കുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാത്രിയിലെ കാര്യങ്ങൾ ക്ലിയറായി എന്ന് മനസ്സിലാക്കുന്നു. NCMA അതോറിറ്റി ഇതേപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓരോ ഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ടാണ് ഈ ഒരു തത്സമയ പരിപാടി ദുബായ് വാർത്ത അവസാനിപ്പിക്കുന്നത്. നന്ദി.